ഹായ് എവരിവൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മണി സേവിംഗ് ടിപ്പാണ്. അത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. ഹൗ ടു ബൈ 40 ഗ്രാം ഗോൾഡ് ഇൻ 2 ഇയേഴ്സ്. എങ്ങനെയാണ് 40 ഗ്രാമിൻ്റെ സ്വർണം 2 വർഷത്തിൻ്റെ അകത്ത് വാങ്ങാൻ കഴിയുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എല്ലാവർക്കും അറിയാം 40 ഗ്രാം എന്ന് പറയുമ്പോൾ 5 പവൻ്റെ സ്വർണമാണ് വരുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് 2 വർഷത്തിൻ്റെ ഉള്ളിൽ വാങ്ങാൻ കഴിയും, അത് നമുക്ക് എങ്ങനെയൊക്കെ സേവ് ചെയ്യണം, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ, ആദ്യം നമ്മൾ സേവ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്കൊരു ഫിക്സ്, നമ്മൾ മൈൻഡ് ഫിക്സായിട്ടിരിക്കണം, ഫിക്സ് ചെയ്ത് വെക്കണം. നമുക്കൊരു ഗോള് വേണം, നമുക്ക് പിന്നെ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് വേണം. നമുക്ക് ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു മൈൻഡ് ഫ്രീ ആവണം, മൈൻഡും ഗോളും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കണം, എന്നാലേ നമ്മൾ ചെയ്യുന്ന കാര്യം വിജയിക്കൂ. അതുകൊണ്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങളൊരു ഗോൾ ഫിക്സ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റും. അത് മാത്രമല്ല, ഇതിന് മെയിനായിട്ട് വരുന്നത് എന്തെന്ന് വെച്ചാൽ ഹാർഡ് വർക്കാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്താലേ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് 40 ഗ്രാമിൻ്റെ സ്വർണം, അതായത് 5 പവൻ്റെ സ്വർണം, അത് കോയിനായാലും ശരി ജ്വൽസ് ആയാലും ശരി, 2 വർഷത്തിൻ്റെ അകത്ത് എങ്ങനെ വാങ്ങാം എന്നതാണ് ഇന്നത്തെ ഞാൻ പറയുന്നത്. ഞാനിവിടെ ഒരു 3 മെത്തേഡാണ് പറയുന്നത്. ഒരു എക്സ്ട്രാ ടിപ്പും കൂടെ ഞാനിവിടെ പറയുകയാണ്, ബോണസ് ടിപ്പായിട്ട് നിങ്ങൾക്ക് എടുക്കാം. 1 ഗ്രാം ഗോൾഡ് കോയിന് 3 മന്ത്സ് വൺസ്, അതായത് 3 മാസത്തേക്ക് ഒരിക്കൽ നിങ്ങൾ 1 ഗ്രാം ഗോൾഡ് കോയിൻ വാങ്ങേണ്ടതാണ്. 3 മാസത്തേക്ക്, ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. അതിൽ 3 മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1 ഗ്രാം ഗോൾഡ് കോയിൻ വാങ്ങണം. അങ്ങനെ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 1 പവൻ്റെ ഗോൾഡ്, 1 പവൻ്റെ സ്വർണം നിങ്ങൾക്ക് 2 വർഷത്തിൽ വാങ്ങാൻ കഴിയും. അപ്പോൾ 1 ഗ്രാം വെച്ച് നിങ്ങൾ 3 മാസത്തേക്ക് ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ 1 പവൻ്റെ സ്വർണം 2 വർഷത്തിൽ വാങ്ങാൻ കഴിയും. ഇതാണ് ഫസ്റ്റ് ടിപ്പ്. സെക്കൻഡ് എന്തെന്ന് വെച്ചാൽ, മന്ത്ലി 2000 വെച്ച് നിങ്ങൾ RD സ്റ്റാർട്ട് ചെയ്യണം. മന്ത്ലി 2000 വെച്ച് RD സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയാണെങ്കിലും എമൗണ്ട് ഒരു വർഷം ആണെങ്കിൽ 24,000 വരും. അതായത് 2 ഇയേഴ്സിനാണെങ്കിൽ 48,000 വരും. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പവൻ്റെ സ്വർണം 2 വർഷത്തിൽ വാങ്ങാൻ കഴിയും. മന്ത്ലി 2000 RD വെച്ച് സേവ് ചെയ്താൽ അതിൽ വരുന്ന കാശും അതിൽ വരുന്ന ഇൻട്രസ്റ്റും ചേർത്ത് നിങ്ങൾക്ക് 2 പവൻ്റെ സ്വർണം വാങ്ങാൻ കഴിയും. ഇതാണ് സെക്കൻഡ് ടിപ്പ്. തേർഡ് എന്തെന്ന് വെച്ചാൽ, ഗോൾഡ് ചിട്ടാണ്. മന്ത്ലി നിങ്ങൾക്ക് 3000 മുതൽ 5000 വരെ, നിങ്ങൾക്ക് ഏതാണോ എമൗണ്ട് എത്രയാണോ നിങ്ങളെ കൊണ്ട് പറ്റുക, ആ എമൗണ്ടിൽ നിങ്ങൾ സേവ് ചെയ്താൽ മതിയാവും. ആ എമൗണ്ടിൽ നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ 2 പവൻ്റെ സ്വർണം വാങ്ങാൻ കഴിയും. 3000 മുതൽ 5000 വരെ നിങ്ങൾ സേവ് ചെയ്താൽ, അത് 3000, ഞാൻ ഇപ്പോഴും മിനിമം 3000 വെച്ചാണ് ഞാനിത് നോക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലും 3000 നിങ്ങൾ മിനിമം 3000 വെച്ച് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് 2 പവൻ്റെ സ്വർണം വാങ്ങാൻ കഴിയും. അപ്പോൾ ഈ 3 മെത്തേഡും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 പവൻ്റെ സ്വർണം 2 വർഷത്തിൻ്റെ അകത്ത് വാങ്ങാൻ കഴിയും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഒരു ബോണസ് ടിപ്പ് പറയുമെന്ന്. അതെന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തായാലും, നമുക്ക് പിഗ്ഗി ബാങ്ക് സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതെന്തായാലും ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിഗ്ഗി ബാങ്ക് സേവിങ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, അത് നല്ല ഒരു ശീലമാണ് എന്നത്. ആ നിങ്ങൾക്ക് ആ സേവിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വർഷത്തിനൊരിക്കൽ കിട്ടുന്ന ഈ പിഗ്ഗി ബാങ്ക്, പിന്നെ പിഗ്ഗി ബാങ്കിൻ്റെ മണി, അതായത് നമ്മൾ ഡെയിലി സേവ് ചെയ്യുന്ന ആ പിഗ്ഗി ബാങ്ക് മണി, പിന്നെ വെഡിങ് ഡേക്ക് ആകുമ്പോൾ കാശൊക്കെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ കിട്ടുന്ന മണി, പിന്നെ ഈ ഓണം ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ അതിന് നമ്മുടെ നെയ്ബേഴ്സല്ല നമ്മുടെ റിലേറ്റീവ്സും, പിന്നെ നല്ല നെയ്ബേഴ്സൊക്കെ ആണെങ്കിൽ അവരും നമുക്ക് കാശ് തരാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിലും കുറച്ച് കാശ് കിട്ടും. അത് പിന്നെ ബർത്ത്ഡേ എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് നമുക്ക് കാശൊക്കെ തരാറുണ്ട്. അങ്ങനെ നമുക്ക് അതിൽ ഏൺ ചെയ്യാം 1 ഗ്രാം. അതിലെന്തായാലും നമ്മൾ അങ്ങനെ ഡെയിലി പിഗ്ഗി ബാങ്കിലും, പിന്നെ വർഷത്തിലൊരിക്കൽ വരുന്ന വെഡിങ് ഡേക്കും, വർഷത്തിലൊരിക്കൽ വരുന്ന ഓണം ഫെസ്റ്റിവലിനും, വർഷത്തിലൊരിക്കൽ വരുന്ന ബർത്ത്ഡേക്കും ഇങ്ങനെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഗ്രാം നമുക്ക് എന്തായാലും വാങ്ങാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് എന്തായാലും എമൗണ്ട് കൂടി കഴിഞ്ഞ് 1 പവൻ്റെ സ്വർണം എന്തായാലും 2 വർഷത്തിൻ്റെ അകത്ത് വാങ്ങാൻ കഴിയും. ഇത് നമ്മൾ ഈ വെഡിങ് ഡേക്ക് കിട്ടുന്നതും ഈ പിഗ്ഗി ബാങ്ക് സേവിങ്സും എല്ലാം കൂടെ ചേർന്ന് നമ്മളൊന്ന് എക്സ്പെൻസ് ചെയ്യാതെ, അതായത് നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്താലേ നമുക്ക് ഈ 1 പവൻ്റെ സ്വർണം വാങ്ങാൻ കഴിയും ഈ 2 വർഷത്തിൻ്റെ അകത്ത്.
അപ്പോൾ ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലായിട്ട് 5 പവൻ നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് വാങ്ങാൻ കഴിയും. 40 ഗ്രാം ഗോൾഡ് വാങ്ങാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.